സെക്രട്ടേറിയറ്റിൽ തീപിടുത്തം. നോർത്ത് സാൻഡ്വിച്ച് ബ്ലോക്കിലാണ് തീപിടുത്തമുണ്ടായത്. മന്ത്രി പി രാജീവിന്റെ ഓഫീസിന് സമീപത്തെ മൂന്നാമത്തെ നിലയിലാണ് തീപിടുത്തം. ഫയർഫോഴ്സ് എത്തി തീ അണച്ചു. ഷോർട്ട് സർക്യൂട്ടാണ് അപകട കാരണമെന്നാണ് പ്രാഥമിക വിവരം. ഷിജോ കുര്യൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. സെക്രട്ടേറിയറ്റിന്റെ നോർത്ത് സാൻഡ്വിച്ച് ബ്ലോക്കിൽ രാവിലെ 7:55 തീപിടുത്തമുണ്ടായത്. വ്യവസായ മന്ത്രിയുടെ ഓഫീസ്, വനമന്ത്രി എ കെ ശശീന്ദ്രന്റെ ഓഫീസ്, ചീഫ് സെക്രട്ടറിയുടെ ഓഫീസ്, ഈ മൂന്ന് പേരുടെ ഓഫീസ് അടങ്ങുന്ന കെട്ടിടത്തിന്റെ മൂന്നാം നിലയിലാണ് തീപിടുത്തമുണ്ടായത്. 7:55 തീപിടുത്തമുണ്ടായി. പെട്ടെന്ന് തന്നെ വളരെ വേഗം തന്നെ ഫയർഫോഴ്സിന്റെ രണ്ട് യൂണിറ്റ് എത്തി 10 മിനിറ്റ് കൊണ്ട് തീ അണച്ചു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ തീപിടുത്തത്തിൽ ഉണ്ടായത് കാർട്ടനും അതുപോലെ തന്നെ സീലിംഗും മാത്രമാണ് കത്തി നശിച്ചിട്ടുള്ളത്. മറ്റ് ഫയലുകൾ ഒന്നും തന്നെ കത്തി നശിച്ചിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ പ്രാഥമികമായി അറിയാൻ കഴിയുന്നത്. ഈ തീ അണയ്ക്കുന്ന സമയത്ത് ഈ ഫയലുകളിൽ വെള്ളം വീണ് നനഞ്ഞിട്ടുണ്ട് എന്നുള്ള പ്രാഥമികമായുള്ള വിവരങ്ങളും പുറത്തുവരുന്നുണ്ട്. ഈ സംഭവത്തിൽ എന്തായാലും കന്റോൺമെന്റ് പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഫയർ ഒക്യുറൻസ് വകുപ്പ് പ്രകാരമാണ് നിലവിൽ കേസെടുത്തിട്ടുള്ളത്. കമ്മീഷണർ മേൽനോട്ടത്തിൽ അന്വേഷണം നടത്താനും കന്റോൺമെന്റ് പോലീസ് തീരുമാനിച്ചിട്ടുണ്ട്. നമുക്കറിയാം 2020 സമാനമായ ഒരു സാഹചര്യത്തിൽ ഇതേ ബ്ലോക്കിൽ തന്നെ തീപിടുത്തമുണ്ടായതാണ്. അന്ന് ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടുള്ള ഫയലുകൾ കത്തിനശിച്ചിരുന്നു. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ വിവാദമുണ്ടായിരുന്നു. അതേ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് വ്യവസായ വകുപ്പുമായി ബന്ധപ്പെട്ടുള്ള ബ്ലോക്കിൽ ഒരു തീപിടുത്തമുണ്ടാകുന്നത്. എസിയിൽ നിന്ന് ഉണ്ടായ ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തിന് കാരണമെന്നുള്ളതാണ് ഈ ഒരു ഘട്ടത്തിൽ പുറത്തുവരുന്ന വിവരം. മറ്റ് ഫയലുകൾ ഒന്നും തന്നെ കത്തി നശിച്ചിട്ടില്ല. നമുക്കറിയാം ഈ കഴിഞ്ഞ കുറെ നാളുകളായി, അല്ലെങ്കിൽ കഴിഞ്ഞ ഒരു 3-4 വർഷങ്ങളായിട്ട് സെക്രട്ടേറിയൽ കൃത്യമായ ഇടവേളകളിൽ തീപിടുത്തമുണ്ടാകുന്നുണ്ട്. ഈ തീപിടുത്തവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ വിവാദങ്ങളും പുറത്തുവരുന്നുണ്ട്. പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ഈ AI ക്യാമറയും കെ-ഫോണുമായി ബന്ധപ്പെട്ടൊക്കെ വലിയ വിവാദം സംസ്ഥാന സർക്കാരിനെ പ്രതികൂടിലാക്കുന്നു. സംസ്ഥാന സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്നുണ്ട്. വ്യവസായ വകുപ്പിനെ പ്രതിരോധത്തിലാക്കുന്ന തരത്തിലുള്ള ആരോപണങ്ങൾ പുറത്തുവരുന്നു. ആ ഒരു സാഹചര്യത്തിൽ വ്യവസായ വകുപ്പും ചീഫ് സെക്രട്ടറിയുടെ ഓഫീസും പ്രവർത്തിക്കുന്ന കെട്ടിടത്തിലുണ്ടായ തീപിടുത്തത്തെ വളരെ ഗൌരവത്തോടുകൂടി തന്നെയാണ് പോലീസും മറ്റ് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും നോക്കിക്കാണുന്നത്. അതുകൊണ്ട് തന്നെ വളരെ വേഗം തന്നെയാണ് കന്റോൺമെന്റ് പോലീസ് കേസെടുത്ത ഇപ്പോൾ അന്വേഷണം ആരംഭിച്ചിട്ടുള്ളത്. ഇപ്പോൾ മറ്റിതുമായി ബന്ധപ്പെട്ടുള്ള ആ ഓഫീസിൽ പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥരടക്കം മൊഴി രേഖപ്പെടുത്തുന്ന ഒരു പ്രക്രിയയിലേക്കാണ് പോലീസ് കടന്നിട്ടുള്ളത്. എന്തായാലും വളരെ വേഗം തന്നെ ഇക്കാര്യത്തിൽ വളരെ ആഴത്തിലുള്ള അന്വേഷണം നടത്താൻ തന്നെയാണ് പോലീസ് ആലോചിക്കുന്നത്. നമുക്കറിയാം ഇപ്പോൾ AI ക്യാമറയുമായി ബന്ധപ്പെട്ടുള്ള വിവാദത്തിൽ വ്യവസായ വകുപ്പ് തന്നെയാണ് ഒരു ആഭ്യന്തര അന്വേഷണം നടത്തുന്നത്. അത്തരത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള ഫയലുകൾ ഇക്കാര്യത്തിൽ നഷ്ടപ്പെട്ടിട്ടുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി അന്വേഷിക്കുന്നുണ്ട്. എന്തായാലും ഫയലുകൾ ഒന്നും തന്നെ കത്തി നശിച്ചിട്ടില്ലെന്നുള്ളതാണ് നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ പുറത്തുവരുന്ന വിവരം. എന്തായാലും ഇക്കാര്യത്തിലടക്കം വിശദമായ അന്വേഷണം നടത്താനാണ് പോലീസ് ആലോചിക്കുന്നത്. ഇപ്പോൾ ആളുകളെ, ഈ സെക്രട്ടേറിയറ്റ് ജീവനക്കാരെയും മറ്റു ഉദ്യോഗസ്ഥരെയും ഒക്കെ വളരെ നിയന്ത്രണ വിധേയമായിട്ട് മാത്രമാണ് സെക്രട്ടേറിയറ്റിനുള്ളിലേക്ക് കടത്തിവിടുന്നത്. കന്റോൺമെന്റ് ഗേറ്റ് വഴി മാത്രമാണ് ഇപ്പോൾ ഈ ജീവനക്കാർക്ക് പ്രവേശനമുള്ളത്. എന്തായാലും രാവിലെ 8 മണിയോടുകൂടി തന്നെ ഈ തീപിടുത്തം ഉണ്ടാകുന്നു. വളരെ വേഗം ഫയർഫോഴ്സിന്റെ 2 യൂണിറ്റ് എത്തിയാണ് ഈ തീ നിയന്ത്രണ വിധേയമാക്കിയത്. ഇക്കാര്യത്തിലടക്കം ഒരു സമയോചിതമായ ഇടപെടൽ പോലീസിന്റെയും ഫയർഫോഴ്സിന്റെയും ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്. ഇക്കാര്യത്തിൽ പഴുതടച്ചുള്ള വളരെ ആഴത്തിലുള്ള ഒരു അന്വേഷണത്തിനാണ് സംസ്ഥാന സർക്കാരും പോലീസും ആലോചിക്കുന്നത്. എന്തായാലും മന്ത്രിമാരും മുഖ്യമന്ത്രിയും അടക്കമുള്ളവരാരും തന്നെ ഇപ്പോൾ ഈ സെക്രട്ടറിയിലേക്ക് എത്തിയിട്ടില്ല. വ്യവസായ മന്ത്രി പി രാജീവ് ഇവിടെ ഇല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുന്നത്. എന്തായാലും വരും മണിക്കൂറിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള സെക്രട്ടേറിയറ്റിന്റെ നോർത്ത് സാൻഡ്വിച്ച് ബ്ലോക്കിലാണ് തീപിടുത്തമുണ്ടായത്. എന്താണ് ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്ന് പ്രാഥമിക നിഗമനമുണ്ടെങ്കിലും കൃത്യമായ അന്വേഷണം നടത്താൻ അധികൃതർ തീരുമാനിച്ചിട്ടുണ്ട്. വിശദാംശങ്ങൾ നൽകിയത്